അത് പറയാൻ പറ്റില്ല, അങ്ങനെ അതിന് കണക്കൊന്നുമില്ല. അത് മിക്കറ എന്റെ തന്നെയാണ്. ഓ ഇല്ല, കാരണം എനിക്ക് ഓൾറെഡി തെറിയിരുന്നയാളെന്നൊരു പേരാണ്, ഓൾറെഡി തെറിയിരുന്നയാളെന്നൊരു പേരുള്ള കാരണം ഇപ്പോൾ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ ആൾക്കാർ അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ നാട്ടിലുള്ളവരൊക്കെ ചിലർ നാട്ടിലുള്ള സുഹൃത്തുക്കൾ പറയുന്നത് അവരുടെ സംഭാവനയാണെന്നാണ് പറയുന്നത്, അവരുടെ ഞാൻ കേട്ടു പിടിച്ചതെന്ന് പറയുന്നത്. അത് ശരിയാണത് പലപ്പോഴും. ചുരുളിയിൽ ഇപ്പം സിനിമയിലോട്ട് വരുന്നത് അത് വിനോദ് തോമസിൻ്റെ കഥയാണ്. ഞാനിങ്ങനെ കഥ വായിക്കുന്നു, അത് ലിജോയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നു. സിനിമയാക്കാൻ വേണ്ടിയല്ല, ഞാനിടയ്ക്ക് ചില കഥകളൊക്കെ വായിച്ച ലിജോയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്, സൗഹൃദത്തിന് പുറത്ത് അതായത് വായിക്കട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ പുള്ളി വായിച്ചിട്ട് പിന്നെ കണ്ടപ്പോൾ പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്നു അതിനകത്ത്. പിന്നെ അങ്ങനെ ക്രമേണ അത് സിനിമയിലോട്ട് വന്നു. നമ്മൾ എഴുതിയ തെറി നടന്മാരെ കുറച്ചുകൂടെ വിപുലീകരിച്ച് നല്ല രീതിയിൽ തെറിയാക്കി അവർ ഇമ്പ്രൂവ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു, അവരുടെ കഴിവ് തെളിയിച്ചു. അങ്ങനെയൊക്കെയാണ് അത് നല്ല കാര്യമാണ്. പുതിയ പിള്ളേരില്ലാത്ത അങ്ങനെ മുമ്പേ പറഞ്ഞാൽ ഒരു ബാരിയറും ഇല്ല, അവര് തെറി പറയും. അവരൊരു സ്വാഭാവികമായ സംസാരമാണ്. തെറി പലപ്പോഴും ഇല്ലേ, ഈ ചീത്ത പറയുന്ന രൂപത്തിൽ തമാശയായിട്ട് ഉപയോഗിക്കാറുണ്ട്. പല സ്ഥലത്തും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ചില സുഹൃത്തുക്കളെ ചുമ്മാ കാണുമ്പോൾ തോളെ തെറ്റി നമ്മൾ തെറി വിളിക്കും. അത് അക്ഷരാർത്ഥത്തിൽ തെറി വിളിക്കുന്നതല്ലോ, ഒരു സ്നേഹപ്രകടനമല്ലേ. അതായപ്പം നമ്മളിപ്പം ഒരു മീൻ മാർക്കറ്റിൽ പോയി നിൽക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തൊരു കാളച്ചന്തയുണ്ട് പോത്ത് ചന്ത, അവിടെ പോയി നിൽക്കുക, രാവിലെയൊക്കെ വലിയ തെറിവിളിയൊക്കെ വെക്കാം. അതൊരു വിദ്വേഷത്തോടുള്ള തെറിവിളിയല്ല, ഒരു ഭാഷയുടെ ഏറ്റവും ജൈവ രൂപം തെറിയാണെന്ന് ഞാൻ കരുതുന്നത് പലപ്പോഴും. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുമ്പുറത്തെ ഭാഷകൾ, ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ പോയാൽ അവിടുത്തെ ചില ഭാഷകൾ നമ്മൾ കേട്ടിട്ടില്ല, തെരുവിലെ ഭാഷകൾ. ഏറ്റവും ജൈവരൂപത്തിൽ ഇതും പെടും, തെറിയും പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. സംസ്കൃതത്തിൽ മാത്രമേ തെറി ഇല്ലാതെയുള്ളൂ ഞാൻ വിചാരിക്കുന്നത്. അതെ അതെ, അത് മൃതഭാഷയല്ലേ, മൃതഭാഷ തെറിയില്ലല്ലോ, ജീവിക്കുന്ന ഭാഷ തെറി ഉണ്ടാവും. സംസ്കരിക്കപ്പെട്ടു തന്നെ അതുണ്ടാവുണ്ട്. സ്ത്രീവിരുദ്ധത ഉണ്ട്, നന്നായിട്ട് തെറികളിലുണ്ട്. അത് നമ്മുടെ സമൂഹം സ്ത്രീവിരുദ്ധമായതുകൊണ്ടാണ്, നമ്മുടെ സമൂഹത്തിൽ സ്ത്രീവിരുദ്ധ എലമെൻറ്റുകൾ ഉള്ളതുകൊണ്ടാണ് സ്ത്രീവിരുദ്ധം ആകുന്നത്. കുറെ കഴിയുമ്പോൾ അത് മാറുമായി. സ്ത്രീവിരുദ്ധം മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, തെറികൾ അല്ലാത്ത തെറികൾ. അതെ, ശരീരവിരുദ്ധം പോലും ആകുന്നുണ്ട്. അതെ 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 അതെ, പ്രാകൃതം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു നാഗരിക സമൂഹം, ആ ജൈവികമാണ്, നാഗരിക സമൂഹത്തിലൊക്കെ അതുണ്ടല്ലോ, തെറിയുന്നുണ്ടല്ലോ. അത് ഇരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. അതെ അതെ, ഒന്നും പറയാനില്ലാതെ അതോ ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി കവലയ്ക്ക് പോകുന്നൊരു ജംഗ്ഷൻ ഒരു കലുങ്കുണ്ട്, അവരെ ഇരിക്കുന്ന അവിടെ ഇരിക്കുന്ന ഞാൻ പോകുന്ന വഴി എന്നെ രണ്ട് തെറി വിളിച്ചാൽ എനിക്കത് ഫീൽ ചെയ്യുന്ന കാര്യമില്ല. അവർക്ക് തന്നെ അവരെന്നെ ചെറുപ്പം പോലെ കാണുന്ന കണ്ടത് രണ്ട് തെറി വിളിക്കുന്നു, വേണം തിരിച്ചും രണ്ട് തെറി ഞാൻ വിളിച്ചുകൊണ്ടും കുഴപ്പമൊന്നുമില്ല അവർക്ക്. അങ്ങനെ എടുത്താൽ മതി എന്നെ, അല്ലാതെ ഓഫൻസീവ് ആവട്ടെ. പക്ഷെ അല്ല, ഞാൻ എഴുത്തിൽ അങ്ങനെ തെറിവുകൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആളല്ല. അപ്പോൾ അത്യാവശ്യമുള്ളത് മാത്രം ഉപയോഗിച്ചിട്ടുള്ളതുള്ളൂ, അല്ലാതെ ആ ചുരുളി സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു അവളുടെ ഉള്ളൂ. ഇല്ല, അതിപ്പോൾ നേരത്തെ പോലെ നമ്മുടെ എഴുത്തിൽ തെറിവാക്കളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നേ. ഇപ്പം പുതാറ് ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും പഴയ എഴുത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടത്. മേദിലാകൃഷ്ണൻ്റെ ഒരു കഥ ഞാൻ തെറി വായിച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് വേറെ പ്രശ്നമൊന്നുമില്ല, ഞാൻ മാത്രം കൊണ്ടുവന്ന കാര്യമൊന്നുമില്ല, ധാരാളം പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ കൂടെ തെറി പറയുന്നവരുടെ സെൻസിബിലിറ്റി മാറ്റണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, അങ്ങനെയല്ല മാറ്റേണ്ടത്. നമ്മൾ കഥ പറയുന്ന രീതിയിലും നറേഷനിലും ഒക്കെ അല്ലേ സെൻസിബിലിറ്റി മാറ്റേണ്ടത്, അല്ലാതെ തെറി പറഞ്ഞുകൊണ്ടല്ലോ. ആ അതെ, കഥയിലൂടെ എന്ന് പറയുന്നു, കഥ എങ്ങനെ പറയുന്നു അതിലൂടെയാണ് മാറ്റേണ്ടത്, അല്ലാതെ വാക്കുകൾ ഉപയോഗിക്കുന്നത് അതൊരു ഉപാധി മാത്രമാണല്ലോ. ഇപ്പോൾ തെറി പറയാതെയും നല്ല കഥ പറയാം, തെറി പറഞ്ഞും പറയാം, അത്രേ ഉള്ളൂ.